ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ടെൻത്ത് കഴിഞ്ഞവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ടെൻത്ത് കഴിഞ്ഞു എനിക്ക് ഡിഗ്രി ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചാൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എണ്ണൂറ്റി നാൽപ്പത്തൊന്നോളം ഓഫീസ് അറ്റൻഡൻറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട് അതിൽ എണ്ണം നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് ഏപ്രിൽ ഒൻപതിനും പത്തിനുമായിട്ട് നടക്കുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിൽ ഇരുപത്തിയാറ് ഒഴിവുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഒന്നിന് മുമ്പ് ബിരുദമോ അതിന് മുകളിലുള്ള യോഗ്യതകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല പിന്നെ അപേക്ഷിക്കുന്ന ഓഫീസ് പരിധിയിലുള്ള പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം നമ്മുടെ കേരളത്തിൽ ആയതുകൊണ്ട് തന്നെ നമുക്കത് മലയാളം അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് പ്രായപരിധിയുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൂടാണ്ട് ഒ ബി സിക്കാർക്കും എസ് സി എസ് ടിക്കാർക്കും വിധവകൾക്കും വിവാഹമോചനം നേടിയവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള നമ്മളുടെ ഏജ് റിലാക്സേഷനും ഉണ്ട് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമാണ് ഓൺലൈൻ എക്സാമിൽ നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് തൊണ്ണൂറ് മിനിറ്റിലാണ് പരീക്ഷ ഉള്ളത് ഇതിനു നാല് കാറ്റഗറി ഉണ്ട് റീസണിങ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവെയർനെസ് ന്യൂമറിക്കൽ എബിലിറ്റി ഈ നാല് വിഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഓരോ വിഭാഗത്തു നിന്നും മുപ്പത് ക്വസ്റ്റ്യൻ വീതോണം ഉണ്ടാവുക നമുക്ക് ഈ ക്വസ്റ്റൻ പേപ്പർ ഒന്നുകിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആയിരിക്കും നമുക്ക് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് വൺ ബൈ ഫോർ ആണ് ഈ എക്സാമിൻ്റെ എന്ന് പറയുന്നത് വളരെ വേഗം തന്നെ വരും ആ ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ റിസൾട്ട് വരും ഈ റിസൾട്ട് കിട്ടി ഇതിൽ നിങ്ങൾ സെലക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് ഭാഷാ പരിജ്ഞാന പരീക്ഷണം അതായത് നമ്മൾ കേരളത്തിലായതുകൊണ്ട് മലയാളം എത്രത്തോളം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യക്ഷമതാ പരിശീലനം കൂടെ കഴിഞ്ഞാൽ നമ്മളെ സെലക്ട് ചെയ്യും കേരളത്തിൽ ഏഴ് കേന്ദ്രങ്ങളാണുള്ളത് പരീക്ഷാ കേന്ദ്രങ്ങൾ കണ്ണൂർ കൊച്ചി കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം അപേക്ഷാ ഫീസ് നാനൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടിക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തപടന്മാർക്കും അൻപത് രൂപയുള്ളൂ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനഞ്ചാണ് അപ്പോൾ എത്രയും വേഗം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക നല്ലൊരു ചാൻസാണ് എസ്പെഷ്യലി ടെൻത്ത് മാസത്തുള്ളവർക്ക് ടെൻത്ത് മാസത്തുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും അതായത് ഡിഗ്രിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പം അങ്ങനെയൊരു ചാൻസ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ ചാൻസ് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ തന്നെ ആർ ബി ഐൻ്റെ കീഴിലൊരു ഉദ്യോഗസ്ഥരായിട്ടിരിക്കാൻ ഇതിൽപ്പരം നിങ്ങൾക്ക് അതായത് ടെൻത്ത് ക്വാളിഫിക്കേഷനുള്ള ഒരാൾക്ക് ഒരു ചാൻസ് വേറെ കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് ആരും മറക്കരുത് മാർച്ച് പതിനഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്തായാലും എത്രയും വേഗം തന്നെ ചെയ്യുക ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ സൈറ്റ് ഹാങ് ഓക്കാവാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് യൂസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിന്നും ചെയ്യാം